Hello friends, Reflex Tech World ilekku ella priya kootukarkkum swagatham. Innathe video nammal amplifier assemble cheyyundunnalla. Innathe video namukku rendu subwoofer thammilulla oru comparison aanu. Adu varunathu oru 12 inch JBL um adu pole thanne oru 12 inch Explode Sony Explode inde subwoofer aanu. Idu thammilulla comparison aanu innathe video. Nammal inathu kaanikkan povunna JBL inde subwoofer varunathu A 1500 HI എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് വരുന്നത് 1500 വാട്ട്സ് ആണ് ഇതിന്റെ സബ്വൂഫർ വരുന്നത്. 12 ഇഞ്ച് ആണ്. ഈ പറഞ്ഞ പോലെ ഡബിൾ മാഗ്നറ്റോട് കൂടിയാണ് ഇത് വരുന്നത്. പിന്നെ നോർമൽ എല്ലാ ഊഫറുകളുടെ പുറകിലുള്ള പോലെ ഒരു എയർ പാസിംഗിനുള്ള ഒരു ഹോൾ ഈ മാഗ്നറ്റിന്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് JBL-ന്റെ 1000 വാട്ട്സ് വന്നു, 1100 വന്നു, 1200, 1300, 1400. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഈ 1500 വാട്ട്സ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ കടകളിലും നമുക്ക് ലഭിച്ചു തുടങ്ങി. ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ നമുക്കിത് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ തന്നെ നല്ലൊരു ക്വാളിറ്റിയോടുകൂടിയും JBL എന്നുള്ളൊരു ബ്രാൻഡിങ്ങും. ആദ്യം വന്നിരുന്ന ഒരു ഓറഞ്ച് കളറിലായിരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നത് വൈറ്റ് കളറിലാണ്. ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലാണ് JBL 1500 വാട്ട്സ് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് ഹെർമൻ ഗാർഡനാണ്, JBL ഹെർമൻ ഗാർഡനാണ് ഇറക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ JBLിനുണ്ട്. പിന്നെ ഇതിൻ്റെ കോൺ ബട്ടൺ, ഈ പറഞ്ഞ പോലെ തന്നെ കോൺ ബട്ടൺ വന്നിരിക്കുന്നത് തന്നെ ഒരു 2 ഇഞ്ചോളം, എനിക്ക് തോന്നുന്നു 2 ഇഞ്ച് അടുത്തുണ്ടെന്ന് തോന്നുന്നു. അത്രയും തന്നെ ഇതിൻ്റെ പേപ്പറും റബ്ബർ ബീഡിങ്ങും ഇതൊക്കെ നല്ല കാണാനും ഭംഗിയാണ്, നല്ലൊരു ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ വിലയും, ഇത് രണ്ട് തമ്മിൽ വിലയും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് സോണിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോണി എക്സ്പ്ലോഡും വരുന്നത് ഇതിനകത്ത് 1350 വാട്ട്സാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേപ്പർ ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക്കും, ഒരു പ്രത്യേക ഷേപ്പിലാണിത് വന്നിരിക്കുന്നത്. ഇത് ഒരു റബ്ബർ ബീഡിങ് തന്നെ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഡബിൾ മാഗ്നറ്റ് അല്ല, സിംഗിൾ മാഗ്നറ്റാണ് വരുന്നത്. ഈ നേരത്തെ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പുറകിലും മാഗ്നറ്റിനൊരു ഹോള്, എയർ പാസിങ്ങിനുള്ളൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ മാഗ്നറ്റാണ്, 1350 വാട്ട്സാണ്. ഇത് 1500 വാട്ട്സാണ് JBL. ഒരുമാതിരി വരുന്നതെല്ലാനും ഡബിൾ മാഗ്നറ്റിൽ തന്നെയാണ് വന്നിരുന്നത്. 1000 വാട്ട്സിന് മേലേക്ക് വന്നത് ഏകദേശം ഡബിൾ മാഗ്നറ്റിനാണ്. സോണി എനിക്ക് തോന്നുന്നു ആദ്യമേ സിംഗിൾ മാഗ്നറ്റിൽ തന്നെയാണ് വന്നിരുന്നത്. ഡബിൾ മാഗ്നറ്റ് കുറവായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സിംഗിൾ മാഗ്നറ്റാണ്. ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്, ഇതിനകത്ത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. 1350 വാട്ട്സ്. ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, കാഴ്ചവെക്കുകയും ഭംഗിയുണ്ട്. ഈ ഊഫർ നമുക്ക് സ്ക്വയർ ബോക്സിലായിട്ടും നമുക്കിത് കാറിൽ വയ്ക്കാൻ റെഡിമെയ്ഡ് ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാസ് ട്യൂബായിട്ടും വരുന്നുണ്ട്, ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ബാസ് ട്യൂബായിട്ട് തന്നെ ഈ ഊഫർ വെച്ച് തന്നെ ബാസ് ട്യൂബിലും സ്ക്വയർ ബോക്സിലും നമുക്കിത് ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ ലഭിക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ബാസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെയും ഈ കോയിലിൻ്റെ വട്ടം വരുന്നത് JBL-നേക്കാളും ഈ പറഞ്ഞ പോലെ രണ്ടും വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നിസ്സാരം കുറവുണ്ടെന്നെങ്കിലും മാത്രം പറയാൻ പറ്റുള്ളൂ. സോണിക്ക് കുറച്ച് കുറവുണ്ട്, അതേപോലെ തന്നെ അതിനുള്ള പ്രത്യേകതകളും വേറെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടും സെയിം, നമുക്കൊരു സോങ്സ് വെച്ചിട്ട് ഈ രണ്ട് ഊഫറും നോർമലി ബോക്സ് ഇല്ലാതെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ബാസ് എന്തോരം കയറുന്നുണ്ടെന്ന് നമുക്കൊരു ബോക്സിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. ബോക്സിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാസിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ സോണി സബ്വൂഫറും ഈ JBL സബ്വൂഫറും പുറത്ത് വെച്ചിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ കേട്ട് കാണും. ഇതിലേതാണ് ക്വാളിറ്റി എന്നുള്ളത് എനിക്ക് നേരിട്ട് അത്ര
വലിയ വ്യത്യാസം തോന്നുന്നില്ല. അതേപോലെ തന്നെ ബാസും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒരേപോലെയൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ബോക്സിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ബോക്സിൽ വെച്ചതിന് ശേഷം ഇത് കേട്ട് കഴിഞ്ഞു. ബോക്സിൽ വെക്കാതെയും ബോക്സിൽ വെച്ചതിന് ശേഷം ഈ സോണിയും ജെ ബി എല്ലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ബാസ് രണ്ടും സെയിം ആണ്. അത്യാവശ്യം നല്ല ഹെവി ബാസ്സായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ പതർച്ച എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇപ്പോൾ പുറത്തെടുത്ത് വെച്ചാലും നിങ്ങൾ കണ്ടു, ഓപ്പണായിട്ട് വെച്ചാലും ഇതൊരു പതർച്ചയൊന്നും വരുന്നില്ല. ബോക്സിൽ വെച്ചതിന് ശേഷവും ഈ പറഞ്ഞ പോലെ പതർച്ചയൊന്നും വരുന്നില്ല. അത് അത്യാവശ്യം നല്ലൊരു ഫോർ കോയിലിൽ തന്നെയാണ് വൈൻഡിങ്ങും. ഈ വിലയ്ക്ക് അനുസരിച്ചുള്ള രണ്ടും നമുക്ക് ഉപയോഗിക്കാം, കാരണം ഒന്നിനൊന്ന് വെച്ചാണ്. ഇന്ന് നമ്മൾ ചെയ്ത ജെ ബി എൽ 1500 വാട്ട്സ് 12 ഇഞ്ച് സബ്വൂഫറിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ സോണി എക്സ്പ്ലോയിഡ് 1350 വാട്ട്സ് 12 ഇഞ്ച് സബ്വൂഫറിൻ്റെയും കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിരുന്നവയായിരിക്കുന്നു. ഈ വീഡിയോയിൽ ഒരു പരിധി വരെയാണ് നമുക്ക് ഓഡിയോ ക്വാളിറ്റി അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് എനിക്ക് നേരിട്ട് കേൾക്കുമ്പോഴും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല. അപ്പോൾ ജെ ബി എൽ ആണോ നല്ലത്, സോണി ആണോ നല്ലതെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക.